AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ചു വരുന്നതിനോടൊപ്പം തന്നെ അത് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാഴ്ചകളാണ് അനുദിനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രവും ഒരുപാട് വളർന്നു കഴിഞ്ഞു. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് റോബോട്ടുകൾ എത്തിക്കഴിഞ്ഞു. മനുഷ്യൻ ചെയ്യുന്ന പലതും ഇന്ന് റോബോട്ടുകളും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലേക്ക് പുതിയൊരു വാർത്ത കൂടി എത്തുകയാണ്, പ്രഗ്നൻസി റോബോട്ടുകൾ. ഒക്ടോബർ 10 നടന്ന വി റോബോട്ട് കോൺഫറൻസിൽ വെച്ചായിരുന്നു ടെസ്ല മേധാവി ഇലോൺ മസ്കിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ഒപ്റ്റിമസ് എന്ന പേരുള്ള 9 മാസം കുഞ്ഞുങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള പ്രഗ്നൻസി റോബോട്ടിനെ ഇലോൺ മസ്ക് അവതരിപ്പിച്ചു. ഒപ്റ്റിമസ് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണെന്നാണ് ഇലോൺ മസ്കിന്റെ വാദം. ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മസ്കിന്റെ ഈ പ്രഖ്യാപനം. ഈ റോബോട്ടുകൾ വില കുറഞ്ഞതല്ല കേട്ടോ. 20 മുതൽ 30,000 ഡോളർ വരെയാണ് ഇതിന്റെ വിലയായി കണക്കാക്കപ്പെടുന്നത്. ഈ പണം നൽകിയാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ഹൈടെക് മിഡ് വൈഫിനെ സ്വന്തമാക്കാമെന്നാണ് മസ്ക് പറഞ്ഞു വെക്കുന്നത്. സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി നിങ്ങൾ വിചാരിക്കുന്നതിനും അടുത്തായിരിക്കാമെന്നും മസ്ക് പറയുന്നു. നായയെ നടക്കാനും പുൽത്തകിടി വെട്ടാനും പലചരക്ക് സാധനങ്ങൾ വാക്കാനും ഒക്കെ റോബോട്ടുകളെ ഇതിനോടകം തന്നെ മസ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ വഹിക്കാൻ ശേഷിയുള്ള ഒരു റോബോട്ടിനെ കൂടി ടെസ്ല പുറത്തിറക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇത് വലിയ മുന്നേറ്റമാണോ അതോ സംഭവിക്കാൻ പോകുന്ന ദുരന്തമാണോ എന്നാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.